എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം നിങ്ങളിൽ നിന്ന് തന്നെ എടുത്ത സംശയങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങൾ ഡിഫൻസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളായി കണ്ടിരിക്കുക. കാരണം ഓരോരോ നിമിഷവും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു പോകുന്നത്. അപ്പോൾ എന്നോട് പലരും എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട്, എൻ്റെ ലക്ഷ്യങ്ങൾ എനിക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യുക എന്ന് പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ചിലവരുടെ അവസ്ഥ നിങ്ങളറിയണം. ചിലവർക്ക് ശ്രമിക്കുന്നതിന് മുമ്പ് തന്നെ ചില കാര്യങ്ങൾ ലഭിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതിൽ നിങ്ങൾ വിഷമിക്കാതിരിക്കുക. കാരണം നിങ്ങൾക്കുള്ള അവസരങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അതുമാത്രമല്ല, നിങ്ങളുടെ ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് എയിം, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം അത് നിങ്ങൾക്ക് ഒന്നാമത്തെ ശ്രമത്തിൽ തന്നെ നിങ്ങൾക്ക് ലഭിച്ചാൽ അതിനൊരു വിലയും നിങ്ങൾക്ക് കൊടുക്കാനാവില്ല. മറിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ധാരാളം അവസാനം വരെ നിങ്ങൾ കഷ്ടപ്പെട്ട് അങ്ങനെ ഒരു ശ്രമത്തിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അവസാന നിമിഷം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ അതിൻ്റെ ഒരു വാല്യൂം ആയ ഒരു ഇതും എങ്ങനെ അത് യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യമാണ്, സാലറി മോഹിച്ചാരും ഡിഫൻസിലേക്ക് ജോലി ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. സാലറി വേണം, സാലറി വേണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന, നമ്മളൊരു ലക്ഷ്യം നേടിയെടുക്കുക എന്ന് പുറമെ, നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണമായ ഒരു ഡിഫൻസിലേക്കാണ് നമ്മൾ ജോയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സാലറി മാത്രം മോഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് ആത്മാർത്ഥത കൊടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾ സാലറി മാത്രം മോഹിച്ച് ഒരിക്കലും ഇങ്ങനെ ഡിഫൻസ് ജോബിൽ ചേരാതിരിക്കുന്നതായിരിക്കും നല്ലത്. തീർച്ചയായും നമ്മുടെ ഡിഫൻസിലുള്ള സാലറി സ്കെയിലൊക്കെ വളരെ മെച്ചപ്പെട്ട രീതിയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ യുവാക്കളുടെ അധിക അവസ്ഥയും നമുക്കറിയാം. പരിതാപകരമായ അവസ്ഥയിൽ പലരുമുണ്ട്. അപ്പോൾ അവർക്ക് സാലറി ഒരു ഇത് തന്നെയായിരിക്കും. പക്ഷേങ്കിൽ സാലറി അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാലറി വേണം, സാലറി വേണ്ട, സാലറി മോഹിക്കരുത് എന്നല്ല ഉദ്ദേശിച്ചത്. സാലറിയിൽ മാത്രം ഫോക്കസ് ചെയ്ത് പോകാതിരിക്കുന്നതാണ് നല്ലത്. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഡിഫൻസിനെ കുറിച്ച് അറിയുവാനും മറ്റു കാര്യങ്ങളും ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ എങ്ങനെയാണെന്ന് അറിയുവാനും പലരും ഞാനുമായി കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതിനു മുമ്പുള്ള വീഡിയോസുകളിൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള വീഡിയോസിൽ തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞും തരാം. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ ഒരു ജോലിക്ക് ശ്രമിക്കുമ്പോൾ ഇതിനെ ഒരു കുട്ടിക്കളിയായി എടുക്കാതിരിക്കുക. അതിൻ്റേതായിട്ടുള്ള ഗൗരവം കൊടുത്ത് അതിനുവേണ്ടിയുള്ള പ്രാക്ടീസും മറ്റു കാര്യങ്ങളും തീർച്ചയായി കണ്ടിന്യൂസായി ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, എനിക്ക് പലരിൽ നിന്നും കിട്ടിയൊരു കമൻ്റാണ്, സ്വന്തം ആഗ്രഹങ്ങൾക്ക് വീട്ടുകാർ തന്നെയാണ് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതിരിക്കുക. പിന്നീട് നിങ്ങളുടെ പ്രാക്ടീസ്, നിങ്ങൾ എന്തിനാണോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. അവരെ ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചില ആഗ്രഹങ്ങളുണ്ടാകും, നിങ്ങൾ ഇന്നതാകണം എന്നൊക്കെ പറയുന്ന പല കമൻറ്റുകളും പല മെസ്സേജുകളും എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയൊരു മെസ്സേജാണ്, എനിക്ക് ജീവിതത്തിൽ ധാരാളം പ്രോബ്ലങ്ങളും പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ട വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ ഫിസിക്കൽ മാത്രമല്ല ഏതൊരു ഡിഫൻസിൻ്റെ ആയാലും ഇതിൻ്റെ പ്രൊസീജിയറൊക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ടെൻഷനും പേടിയുമാകുന്നു എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പ്രോബ്ലംസ് അഭിമുഖീകരിക്കണം, അല്ലാതെ നിങ്ങൾക്ക് വിജയം കണ്ടെത്തിയിട്ട് ആ ഒരു വിജയം കൊണ്ട് നിങ്ങൾക്കൊരു നേട്ടവും ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്നോട് പലരും ചോദിച്ചൊരു കാര്യമായിരുന്നു ഏജ് ലിമിറ്റിൻ്റെ പ്രോബ്ലം. അപ്പോൾ ഏജ് ലിമിറ്റ് കടന്നു പോയാൽ നമുക്ക് പിന്നെ ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ പുതിയതായി എൻ്റെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് പ്രത്യേകമായി പറയാനുള്ളത്, നിങ്ങളുടെ മുമ്പിലുള്ള അവസരങ്ങൾ നിങ്ങൾ തീർച്ചയായും വിനിയോഗപ്പെടുത്തുക. അപ്പോൾ ഏജ് ലിമിറ്റ് പരിഹരിക്കാനുള്ള ഏകൊരു വഴിയെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ആർമി റിക്രൂട്ട്മെൻറ്റ് മാത്രമല്ല ഉള്ളത്, അതിനു പുറമെ സെൻട്രൽ പോലീസ് ഫോഴ്സിന് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, അത് മാത്രമല്ല SSC എക്സാംസ് എല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇങ്ങനെ നിരവധി അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, അതെല്ലാം നിങ്ങൾ വിനിയോഗപ്പെടുത്തിയേ പറ്റൂ. പിന്നെ അധിക പേർക്കുമുള്ളൊരു ആഗ്രഹമായിരുന്നു പാരാ കമാൻഡോയിൽ ജോയിൻ ചെയ്യുക എന്നുള്ളത്. അത് ഒറ്റയടിക്ക് സാധ്യമാകില്ല എന്ന് ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ സാധാരണ സോൾജറായി ആദ്യം മാറണം എന്നുള്ള മുഴുവൻ കാര്യങ്ങളും ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കുറേ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് പാരാ കമാൻഡോയിൽ ചേരുക എന്ന്.
അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയൊരു മെസ്സേജായിരുന്നു എനിക്ക് ഒറ്റയടിക്ക് പാരാ കമാൻഡോയിൽ ജോയിൻ ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന്. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു കാര്യമേ ഉള്ളൂ. ഉദാഹരണമായി നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു മരക്കഷ്ണം അല്ലെങ്കിൽ ഒരു കരിങ്കല്ല് ഇപ്പോൾ നമ്മൾ പൊട്ടിക്കാൻ ശ്രമിക്കുകയാണ്. ഒന്നാമത്തെ അടിയിലോ രണ്ടാമത്തെ അടിയിലോ ഒന്നും പൊട്ടണമെന്നില്ല. അവസാനത്തെ ഒരടിയിൽ അത് ചിന്ന ഭിന്നമാകുന്നത് നമുക്ക് കാണാനും സാധിക്കും. അപ്പോൾ ഈയൊരു അവസാനത്തെ അടിയിലല്ല അത് പൊട്ടിയത്, നമ്മൾ ഇത്രകാലം ശ്രമിച്ചതിൻ്റെ ഒരു ഫലമായിട്ടാണ് അത് പൊട്ടിത്തകർന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇങ്ങനെ ശ്രമങ്ങൾ കൊണ്ടാണ് നമ്മൾക്ക് പാരാ കമാൻഡോയിൽ ജോയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. പാരാ കമാൻഡോ എന്ന് മാത്രമല്ല, ഏതൊരു വിഭാഗത്തിലായാലും നമ്മളുടെ ശ്രമം പോലെയിരിക്കും നമ്മളുടെ വിജയം. പിന്നെ ലൈഫ് ട്രാക്ക് മലയാളത്തിൻ്റെ പ്രേക്ഷകരോട് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ലൈഫ് ട്രാക്ക് മലയാളം എന്നത് ഒരു കുടുംബം പോലെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലുള്ളത് എല്ലാവരും നമ്മുടെ സഹോദരിയും സഹോദരന്മാരും ഒക്കെയാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് വളരെയധികം സന്തോഷം പകരുന്നൊരു വാർത്ത എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളുടെ സഹോദരിമാരിൽ പലരും ഇന്ത്യൻ ആർമിയിലെ ഓഫീസർ റാങ്കിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ കൂടെ എനിക്ക് നിങ്ങളോടൊരു വിഷമം പറയാനുള്ളത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഡിപ്രഷൻ ബാധിച്ച അഥവാ വളരെയധികം നിരാശ ബാധിച്ച കുറേയധികം ആൾക്കാരുണ്ട്. അവരെയും നമ്മുടെ കൂട്ടത്തിൽ ചേർത്തി അവരുടെ മനസ്സിലൊരു ഉന്മേഷവും ലക്ഷ്യം നേടാനുള്ള ഒരു ധൈര്യവുമൊക്കെ നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരേ ഒരു സ്വപ്നത്തിന് വേണ്ടി പ്രയത്നിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ തീർച്ചയായും പരസ്പരം നമ്മൾ സഹായിച്ചിരിക്കുകയും ചെയ്യുക. ഇതുകൂടാതെ നിരവധി സംശയവുമായി പലരും എന്നെ സമീപിച്ചിരുന്നു. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, തീർച്ചയായും ഇനി അടുത്തു തന്നെ ഞാൻ നിങ്ങൾക്കുള്ള ഉത്തരവുമായി ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം.